ലോക്സഭയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് അദ്ദേഹം പറയുന്നു തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്നു കോടതി വിധികൾ എതിരാകുമ്പോൾ കോടതിയെ കുറ്റം പറയുന്നു അന്വേഷണങ്ങൾ അഴിമതി അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഇ ഡിയെ കുറ്റം പറയുന്നു ആ നിലയ്ക്കാണ് പ്രതിപക്ഷത്തിന്റെ പോക്ക് രാജ്യത്തിന്റെ വളർച്ചയിൽ പ്രതിപക്ഷത്തിന് അസൂയയുണ്ട് എന്ന നിലയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനങ്ങൾ നീണ്ടത് രാഹുൽ ഗാന്ധിക്ക് പരോക്ഷമായ വിമർശനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായി ചിലരുടെ പ്രസംഗം കേട്ട് ഞാൻ ഊറിച്ചിരിക്കുകയായിരുന്നു അവരൊക്കെ ഇപ്പോൾ ഉറക്കമാണോ എന്നെനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഇന്ന ഇന്നലത്തെ പരാമർശങ്ങൾക്കുള്ള മറുപടിയായി ഭദ്രാചന്ദ്രൻ ഒരിക്കൽ കൂടി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ് ഭദ്ര പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപങ്ങൾക്കൊക്കെയും എണ്ണം പറഞ്ഞ മറുപടി അക്കമിട്ട മറുപടി എന്നൊക്കെ നമുക്ക് പറയാം രൂക്ഷമായി പ്രതിപക്ഷത്തെ വിമർശിക്കുന്നു രാജ്യത്തിൻ്റെ വളർച്ചയിൽ അസൂയപ്പെടുന്നവരാണ് അവരുടെ മനോനില ജനങ്ങൾക്ക് മനസ്സിലായെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സംക്ഷിപ്ത രൂപമാകത്തുക ഫിറോസ് അതായത് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി പരിഹസിക്കുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അതായത് ഒരു പ്രതിപക്ഷ പ്രതിനിധി എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചില ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രസക്തമാകുന്നത് എന്നാൽ ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ മൂന്ന് ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി രാഹുൽ ഗാന്ധി ചോദിച്ചത് അതായത് ഗൗതം അദാനിയെ കൂട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര തവണ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് അതായത് ഓരോ വിദേശ രാജ്യങ്ങളിലേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നു തിരിച്ചു വരുമ്പോൾ ഓരോ കരാറ് കരാറുകൾ അദാനിയുമായി ഒപ്പുവയ്ക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയാം ആറ് വിമാനത്താവളങ്ങൾ അതായത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ലാഭകരമായി പോയിരുന്നത് മുംബൈ വിമാനത്താവളമായിരുന്നു ആ വിമാനത്താവളം അടക്കം അദാനിക്ക് എഴുതി കൊടുക്കുകയും അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ മോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിനു പിന്നാലെയാണ് ഇത്തരം ഒരു ചോദ്യം ഉണ്ടായത് മാത്രമല്ല ചില ഡ്രോണുകൾ ഇസ്രായേൽ യൽ സന്ദർശനത്തിന് ശേഷമാണ് ഡ്രോൺ നിർമ്മാണത്തിനായി അദാനിക്ക് അദാനിക്ക് ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ഡിഫൻസ് ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പരിചയം പോലുമില്ല അത്തരം ഒരു ഗ്രൂപ്പിന് ഇങ്ങനെ കരാർ എഴുതി കൊടുക്കാൻ എന്തുകൊണ്ടാണ് മോദി തയ്യാറായത് തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ചത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ അദാനി എത്ര പണം ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടായി മറ്റും നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ ചോദ്യം തുടങ്ങി വയ്ക്കുന്ന സംരംഭങ്ങളിൽ ഒന്നും തോൽക്കാതെ വിജയിച്ചു നിൽക്കുന്നത് എങ്ങനെയാണ് അദാനി നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെ എണ്ണൂറ് കോടി ഡോളറിൻ്റെ ഉണ്ടായിരുന്ന അദാനിക്ക് ഇപ്പോൾ പതിനാലായിരം കോടിയാണ് അവരുടെ ആസ്തി എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഒരു ഒരു ബിസിനസ്സിൽ പോലും തോൽക്കാതെ അദാനി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് ഇത്തരം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും തന്നെ പ്രധാനമന്ത്രി ഉത്തരം നൽകിയിട്ടില്ല എന്ന് വേണം ഫിറോസ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് അതെ അത് ഭദ്ര ചൂണ്ടിക്കാട്ടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഉത്തരം പറഞ്ഞിട്ടില്ല പക്ഷേ രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നു അദ്ദേഹം ഈ പ്രസംഗമൊക്കെ കേൾക്കാതെ ഉറങ്ങുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റെന്തൊക്കെ പൊതുവായ വിമർശനങ്ങൾ ഈ ഈ ആയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നരേന്ദ്രമോദി കൂട്ടാക്കുന്നില്ല അദ്ദേഹത്തിന് അത് കഴിയുകയുമില്ല മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട വിമർശനങ്ങളാണ് നരേന്ദ്രമോദി ഇപ്പോൾ പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ചത് തീർച്ചയായും ബി ജെ പിയെ സംരക്ഷിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ബി ജെ പി വലിയ എന്തോ ആണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി ചില പരാമർശങ്ങൾ നടത്തുന്നത് അതായത് രണ്ടായിരത്തി പതിനാലില് ഈ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇന്ത്യയുടെ ഒരു സമ്പദ്ഘടന എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വികസനം എങ്ങനെയാണ് തങ്ങൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടി എന്നുള്ള തരത്തിലാണ് ബി ജെ പി അതായത് പ്രധാനമന്ത്രിയുടെ ഒരു പരാമർശം കോൺഗ്രസ് സർക്കാർ യു സർക്കാരിന്റെ എ കാലത്ത് കോൺഗ്രസ് ചെയ്തിരുന്നത് കുടുംബത്തെ സംരക്ഷിക്കുക മാത്രമാണ് പക്ഷേ ഇപ്പോൾ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ അത് കണ്ടു തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിവാരിയിടുന്ന തരത്തിലുള്ള ഒരു ഒരു പരാമർശമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി ഉറങ്ങുകയാണോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം പറയുന്നുണ്ട് കാരണം അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല മാത്രമല്ല തെളിവുകളൊന്നും സമർപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ നീക്കിക്കളയുന്ന ഒരു അത്തരം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇന്ന് ലോക്സഭയിൽ കണ്ടത് തീർച്ചയായിട്ടും ഒരു നാടകീയ രംഗങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുന്നതിലും തെറ്റില്ല ഫിറോസ് തീർച്ചയായും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയായിരുന്നു ഇന്നലെയും ഇന്നുമൊക്കെ നടന്നത് അതിനിടയിലാണ് ഇന്നലെ വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചത് പ്രത്യേകിച്ചും ഗൗതം അദാനിയുമായുള്ള അടുത്ത ബന്ധം അത് അദാനിക്ക് ഒരു അതിസമ്പന്നനാക്കി അദാനിയെ വളർത്തിയതിന് പിന്നിൽ മോദിയാണ് എന്ന നിലയിൽ അദാനി മോദിയുടെ വിനീത വിധേയനാണ് എന്ന നിലയിലേക്കുള്ള വിമർശനങ്ങൾ ഇന്നലെ ഉന്നയിച്ചിരുന്നു എത്ര രൂപ ബി ജെ പിക്ക് ഫണ്ടായി അദാനി നൽകിയെന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ എത്ര തവണ നരേന്ദ്രമോദിക്കൊപ്പം അദാനി വിദേശയാത്ര നടത്തിയെന്നത് എന്ന ചോദ്യം അതുപോലെ അത്തരം വിദേശയാത്രകളിലൂടെ എത്ര വിദേശ കരാറുകൾ അദാനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന ചോദ്യമൊക്കെ ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ആ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല പക്ഷേ പ്രതിപക്ഷത്തിന് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു വെറുപ്പിന്റെ രാഷ്ട്രീയം പുറത്തുവന്നു ചിലരുടെ മനോനില വെളിവായി എന്നൊക്കെ പറഞ്ഞ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തു ചിലരുടെ പ്രസംഗം കേട്ട് എനിക്ക് ചിരി വന്നു രാജ്യത്തിന് തന്നെ വിശ്വാസമാണ് ജനങ്ങളെ എനിക്ക് വിശ്വാസമാണ് അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയ വിശ്വാസമല്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ ഇ ചിലർ കുറ്റം പറയുന്നു അതുപോലെ കേസുകളിൽ തോൽക്കുമ്പോൾ കോടതിയെ കുറ്റം പറയുന്നു അന്വേഷണം അഴിമതിക്കെതിരായ അന്വേഷണം വരുമ്പോൾ ഇ ഡിയ കുറ്റം പറയുന്നു ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ രീതി എന്ന നിലയിലുള്ള വിമർശനങ്ങളും പാർലമെന്റിൽ ലോക്സഭയിൽ അല്പസമയം മുമ്പ് നരേന്ദ്രമോദി നടത്തി